ഇഷ്ടമുള്ളവരെ ചേർത്ത് നിർത്താം, ഇഷ്ടമില്ലാത്തവരെ അകറ്റി നിർത്താം. അങ്ങനെ തെരഞ്ഞെടുപ്പ് അവകാശം കൊടുത്തിട്ടുണ്ട് കരുണാനിധിയും ആയിട്ടുള്ള ഈ പറഞ്ഞ അറബിദേവൻ. ഇതാണ് മെഹബൂബ് പറഞ്ഞു നിർത്തിയത്. ഇനി കാര്യത്തിൽ ജെന്റിൽ ബ്രദറെ ഷാഫി ബ്രദറുമായിട്ടൊന്ന് ചർച്ച തുടർന്നോളൂ പ്ലീസ്. രാജബ്രദർ മൈക്ക് ഓൺ ആണ്, എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ. അത് കഴിഞ്ഞ് ഷാഫിയിലോട്ട് പോകും. രാജബ്രദർ ഇപ്പൊ വായിച്ചൊരു കാര്യത്തില് ഞാൻ അതിനകത്ത് ഒരു ക്ലാരിഫിക്കേഷൻ നോക്കുകയാണ്. അതായത് ഞാൻ പറയാനുള്ളത് ഇതില് എന്റെ അർത്ഥം എന്ന് വെച്ചാല് അന്നത്തെ കാലത്ത് യുദ്ധത്തിൽ യുദ്ധത്തടവുകാരായി ഒരുപാട് സ്ത്രീകൾ അനാഥമാവുകയും ഭർത്താക്കന്മാര് സ്വാഭാവിക യുദ്ധത്തിൽ മരിക്കുമ്പോൾ ഒരുപാട് സ്ത്രീകൾ അനാഥമായി വന്നിട്ടുണ്ട് അവിടെ. അവർക്കൊരു സംരക്ഷണം എന്ന രീതിയിലാണ് പ്രവാചകനോട് വിവാഹം കഴിച്ചിട്ടുള്ളത്. അത് മറ്റുള്ളവർക്കൊരു മാതൃകയും കൂടിയാണ്, മനസ്സിലായോ? അവരനാഥമാകരുത്, അവരുടെ ജീവിതം വഴിവിട്ടു പോകരുത്, അവർ നല്ല രീതിയിലാവണം. അതിനൊരു പ്രവാചകനൊരു എന്താ ഒരു ഇത് കാണിച്ചു കൊടുക്കുകയാണ് ജനങ്ങൾക്ക്, അവിടെയുള്ള സ്വാഭികൾക്ക് ഒരു മാതൃകയാണ് അവിടെ. ഏത് വിവാഹത്തെ കുറിച്ചാ പറഞ്ഞേ? നബിയുടെ ഏത് വിവാഹം അല്ലെങ്കിൽ ഏത് നിക്കാഹിനെ കുറിച്ചാണ് ഷാഫി പറഞ്ഞത് ഒന്ന് വ്യക്തമാക്കാമോ? ഞാൻ പറയാം, സൈനബ് മാത്രല്ല ഒരുപാട് വിവാഹങ്ങൾ ചെയ്ത്, അല്ല വിവാഹത്തെ കുറിച്ചാണ് പറയുന്നത്, വലത് കൈ ഉടമപ്പെടുത്തിയവരെ കുറിച്ചല്ലോ. വിവാഹം അല്ലെങ്കിൽ നിക്കാഹ് എന്ന് പറഞ്ഞു, അപ്പൊ അത് വലത് കൈ ഉടമപ്പെടുത്തിയവരല്ല. സോ അത് ഏത് ഈ 9 ഭാര്യമാരിൽ ഏത് ഭാര്യമാരെ കുറിച്ചാണ് പറഞ്ഞത് ഒന്ന് വ്യക്തമാക്കാമോ? അതായത് അത് ഇതില് നമ്മൾ പറഞ്ഞു സൈനബിനെ കുറിച്ച് പറയാം, പിന്നെ ഒരുപാട് അടിമ സ്ത്രീകൾ വന്നിട്ടുണ്ട് യുദ്ധത്തിൽ തടവുകാരായ. അല്ല, അടിമ സ്ത്രീകൾ ഇവിടെ വലത് കൈ ഉടമപ്പെടുത്തിയവർ ഇതിൽ പെടുന്നില്ലല്ലോ. ഒരു മിനിറ്റ്. ഇപ്പൊ ഷാഫി പറഞ്ഞതനുസരിച്ചിട്ട് ഒരു സ്ത്രീക്ക് ശരീരം ദാനം ചെയ്യാം മുഹമ്മദിന് എന്ന് കൊടുത്ത ആ പ്രഖ്യാപനം, ഈ യുദ്ധത്തടവിൽ അല്ലെങ്കിൽ യുദ്ധത്തിൽ ഭർത്താക്കന്മാര് മരിച്ചുപോയ സ്ത്രീകളെ കുറിച്ചാണോ ആർക്ക് വേണമെങ്കിലും മുഹമ്മദിന് ശരീരം ദാനം ചെയ്യാന്ന് പറഞ്ഞേ? ശരീരദാനം ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? വിവാഹം മാത്രമാണോ താങ്കൾ ഉദ്ദേശിച്ചത് ശരീരദാനം ചെയ്യാന്ന് പറഞ്ഞത്? ഇസ്ലാം അവിടെ ജെന്റിൽ ബ്രദർ ചോദിച്ചു, വളരെ വലിയൊരു ചോദ്യമാണ്. ഷാഫി ഒന്ന് മ്യൂട്ട് ചെയ്തേ. ജെന്റിൽ ബ്രദർ ഒരു ക്ലാരിഫിക്കേഷൻ, ഒരു സെക്കൻഡ്, മോഡറേറ്റേഴ്സ് അല്ലേ പറയുന്നത്? ഷാഫി ഒരു സെക്കൻഡ്, ഷാഫി ഇത് മോഡറേറ്റേഴ്സ് ആണെന്നേ, അതുകൊണ്ടാണ് ബിജു ബ്രദറിനോട് ഞാൻ മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞത്. ഏകപക്ഷീയമല്ലെന്ന് ആ ജെന്റിൽ ബ്രദർ ചോദിച്ചു, ചോദ്യത്തിൽ താങ്കൾ വഴിമാറി പോകാതിരിക്കാനാണ് പറയുന്നത്. ഈ ഒരു സെക്കൻഡ് ബ്രദറെ കേറി പറയല്ലേ, ഇടയ്ക്ക് പറയല്ലേ പ്ലീസ്. ഷാഫി ഇടയ്ക്ക് കേറല്ലേ, താല്പര്യമില്ലെങ്കിൽ പറഞ്ഞ പോലെ നിങ്ങൾ ഇങ്ങനെ എന്താണ് ഒരു മിനിറ്റ് നിർത്തൂ. അതായത് ജെന്റിൽ ബ്രദർ ചോദിച്ചു, ചോദ്യത്തിൽ താങ്കൾ വഴിമാറുകയാണ്. അതായത് ഈ പറഞ്ഞ കാര്യത്തിൽ മുഹമ്മദ് നബിയുടെ വലങ്കൈ ഉടമപ്പെടുത്തിയ സ്ത്രീകളും ഈ അടിമകളായ സ്ത്രീകളും അത് ശരീരം ദാനം ചെയ്യുന്നവരെ കല്യാണം കഴിക്കുന്നതിൽ എന്താണ് അതിൽ തമ്മിലുള്ള വ്യത്യാസം? ശരീരം ദാനം ചെയ്യുന്നവരെല്ലാവരും അടിമകളായിട്ട് വന്നവരാണോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്, അല്ലെങ്കിൽ അടിമകളായി പിടിക്കപ്പെട്ടവരാണോ? അത് കൃത്യം പറയും. അപ്പോൾ അതെ, ജെന്റിൽ ബ്രദർ പറഞ്ഞോളൂ പ്ലീസ്. അതെ, അദ്ദേഹം അതിന് മറുപടി പറയട്ടെ. അദ്ദേഹത്തോട് നമ്മൾ ചോദിച്ച ചോദ്യം വളരെ റെലവന്റ് ആണ്. ആ ചോദ്യം എങ്ങനെയുള്ളൂ, ഏത് സ്ത്രീക്കും ശരീരം ദാനം ചെയ്യാം എന്നിരിക്കെ ചില സ്ത്രീകളെ മാത്രം അള്ളാഹു മുഹമ്മദിന്റെ വിഷമം തീർക്കാൻ, നിനക്ക് വിഷമം ഉണ്ടാകാതിരിക്കാൻ അത്രേ ഇത് എന്ന് പറയുന്നതിന്റെ അർത്ഥം, അതിന്റെ ലോജിക് ഒന്ന് പറഞ്ഞു തന്നാ മതി. അത് സ്ത്രീകൾക്ക് വിഷമം ഉണ്ടാകാതിരിക്കാനാണോ അതോ മുഹമ്മദിന് വിഷമം ഉണ്ടാകാതിരിക്കാനാണോ? അതിന്റെ ലോജിക് ഇത്രേ ഉള്ളൂ, അതിന് വിവാഹം കഴിക്കാൻ മാത്രമല്ല ദാനം എന്ന് ഉദ്ദേശിക്കുന്നത്. വിവാഹമുണ്ട് അത്, അല്ലല്ല, ഈ ദാനം എന്ന് പറഞ്ഞാൽ വിവാഹത്തെ കൂട്ടിക്കൊഴിക്കരുത് പ്ലീസ്. സംസാരിക്കാൻ വേണ്ടിയില്ലല്ലോ ഞാൻ. അല്ലല്ല, താങ്കൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ശരീരം ദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ വിവാഹം ചെയ്യുക എന്നാണോ ഷാഫിയെ? വിവാഹം ചെയ്യല് മാത്രല്ല ശരീരദാനം എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഞാൻ ഇസ്ലാം, പിന്നെന്താ? അതാണ് ചോദിച്ചത്, അപ്പൊ ശരീരം ദാനം ചെയ്യാന്ന് പറഞ്ഞ അർത്ഥം എന്താ? അതാ ചോദിച്ചത്, അത് മാത്രം പറഞ്ഞാൽ മതിയല്ലോ. ആ ജനലിൽ ഇപ്പൊ ശരീരം ക്രൈസ്തവതക്ക് വേണ്ടി ശരീരം ജനലിൽ ദാനം ചെയ്തിരിക്കുന്നു, യേശുവിന് വേണ്ടി എന്റെ ശരീരം ഞാൻ ദാനം ചെയ്യുന്നു ജനലിൽ പറഞ്ഞാല് അതിനെന്തർത്ഥങ്ങളൊക്കെ അങ്ങനെ അതൊക്കെ വിട് അത് അങ്ങനെ പറയല്ലേ. യേശുവിന് വേണ്ടി ശരീരം ദാനം ചെയ്യുന്നില്ല ഷാഫി, അങ്ങനെ ഷാഫി തെറ്റിദ്ധരിപ്പിക്കല്ലേ. ഒരു സ്ത്രീ, അല്ലല്ല, ഷാഫി തെറ്റിദ്ധരിപ്പിക്കല്ലേ. ശരീരം ദാനം ചെയ്യൽ എന്താണെന്ന് ഷാഫി പറഞ്ഞതാ,
ഷാഫി പറഞ്ഞതാ, ഏത് സ്ത്രീ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഗതി. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും. കന്യാസ്ത്രീകൾ പറഞ്ഞു കൊടുക്കണം. ഞാൻ എന്റെ ശരിയത്തെ യേശുവിന് വേണ്ടിയിട്ട് ശരീരം ഞങ്ങൾ ദാനം ചെയ്യുക അല്ല കേട്ടോ. യേശുവിന് വേണ്ടി ഞങ്ങളെ തന്നെ ഞങ്ങളെ പരിപൂർണ്ണ വേറെ അത് എടുക്കേണ്ട ആവശ്യമില്ല. അത് എടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ യേശുവിന് വേണ്ടി സ്ത്രീകളല്ല. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ് ഞാൻ ഒന്ന് സംസാരിച്ചോട്ടെ. യേശുവിന് വേണ്ടി സ്ത്രീകളല്ല ശരീരം ദാനം ചെയ്യുന്നത്. ഓക്കെ, അത് കേൾക്കും. ഷാഫി ഇവിടെ വളരെ വ്യക്തമായിട്ട് ഷാഫി ഇവിടെ വ്യക്തമായിട്ട് ഖുർആൻ പറയുകയാണ് ശരീരം ദാനം. ഇതാരേ സംസാരിക്കുന്നത്? താങ്കൾ ഉദ്ദേശം ഞാൻ തന്നെയാണ് ജെന്റില്. താങ്കൾ കൺസെപ്റ്റില്ലേ പെണ്ണിന്റെ? എന്നാ ഷാഫി അവിടെ നിക്ക്, ഞാൻ പറഞ്ഞു കഴിയട്ടെ. ഷാഫി പറഞ്ഞ ഒരു നുണയല്ല ഇവിടെ കൈയോടെ പൊളിക്കുന്നേ. ഷാഫി എന്തിനാ ഇറിറ്റേറ്റഡ് ആവുന്നേ? മനസ്സിലുള്ള കറയുടെ പ്രശ്നമാണത്. താങ്കൾ വിചാരിച്ചില്ല ഷാഫി എന്റെ ഷാഫി ഈ സ്ത്രീകളോട് ശരീരം ദാനം ചെയ്യാൻ, ശരീരം ദാനം ചെയ്യാൻ എന്റെ ഷാഫി ഒന്ന് നിക്കന്റെ ഷാഫി എന്താ കിടന്ന് പെടക്കണേ? താങ്കൾ സമയം തരുന്നില്ലല്ലോ. ഓക്കെ, നിങ്ങൾ നിക്ക്, ഞാൻ പറഞ്ഞ കേട്ടല്ലോ നിങ്ങൾ സംസാരിക്കുക. നിങ്ങൾ ഇവിടെ ഒരു വലിയ നുണയല്ലേ പറഞ്ഞത്? ഒരു മിനിറ്റ്, അച്ഛൻ ബ്രദറെ ഒന്ന് മോഡി ചെയ്യണത്. ജെന്റിൽ ബ്രദറും ഷാഫിയും സംസാരിക്കും. വാറിയ ബ്രദറോ അച്ഛൻ ബ്രദറോ ആരെങ്കിലും ഈ സിസ്റ്റർ ഉണ്ടെങ്കിൽ ഒന്ന് മോഡി ചെയ്യണം. സത്യം ബ്രദർ, എനിക്ക് ഒരു മിനിറ്റ്. ഈ ഷാഫി എന്തിനാ അത്രേ ഉള്ളു? ഷാഫി ഷാഫി നുണ പറഞ്ഞാൽ ഇടപെട്ടിരിക്കും. ഷാഫി പറഞ്ഞ മുഹമ്മദിനു സ്ത്രീകൾക്ക് ശരീരം ദാനം ചെയ്യാമെന്ന് പറഞ്ഞതുപോലെയാണ് യേശു ക്രിസ്തുവിന് എന്താ ഞങ്ങൾ ശരീരം ദാനം ചെയ്യുന്നതെന്നോ? ആ അർത്ഥമാണ് അവിടെ ഉള്ളത്. ഒന്ന് നോക്ക്, നോക്കിയിട്ട് മൈക്ക് തിന്നുകൊണ്ട് സംസാരം വേണ്ട. മൈക്ക് ഒന്ന് ഇറക്കി വെച്ചു, അതായത് സംസാരിച്ചു കഴിഞ്ഞാൽ മൈക്ക് ഒന്ന് വായിന്ന് പുറത്തേക്ക് ഒന്ന് ഇറക്ക്. എന്നിട്ട് ജെന്റിൽ ബ്രദർ സംസാരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ സംസാരിക്കുക. ഏകപക്ഷീയമായിട്ട് സംസാരിക്കുന്നില്ല, ഒരാൾ സംസാരിക്കുന്ന ഇടയിൽ കയറ. നിങ്ങൾ ഏകപക്ഷീയമല്ല, കാരണം എന്താ അറിയാമോ? ഈ ജെന്റിൽ ബ്രദർ പറഞ്ഞതിന്റെ അതിന്റെ ഒപ്പം തന്നെ ഞാനത് പറയുവാണ്. ജെന്റിൽ ബ്രദർ പറയുന്നത് അതായത് ഇതിനകത്ത് ഇങ്ങനെയാണ് പറയുന്നത്, സത്യവിശ്വാസികളെ ഒരു സ്ത്രീ നബിക്ക് സ്ത്രീ സ്വദേഹം നബിക്ക് ദാനം ചെയ്യുന്ന പക്ഷം അവളെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, അപ്പൊ അവിടെ ഒരു പോയിന്റ് ഉണ്ട്. ദാനം ചെയ്തതിന് ശേഷം നബിക്ക് വേണമെങ്കിൽ കൂട്ടാം. അതിന്റെ ഫുട്നോട്ടിൽ പറയുന്നത് ഭാര്യയെ പോലെ സ്വീകരിക്കാൻ, അപ്പോഴും ഭാര്യയായിട്ട് സ്വീകരിക്കാനല്ല, ഭാര്യയെ പോലെ വേണമെങ്കിൽ, അതായത് ഒരു സ്ത്രീ ആയിട്ട് ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി മാത്രം സ്ത്രീ ആയിട്ട് ഉപയോഗിക്കാം എന്ന് മാത്രമായി ഇവരുടെ പണ്ഡിതന്മാർ ഫുട്നോട്ടിൽ പറയുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് നബിക്ക് ദാനം ചെയ്തതിന് ശേഷം വേണമെങ്കിൽ വിവാഹം കഴിക്കാം. അപ്പൊ നബി ചുരുക്കം പറഞ്ഞാൽ അവിടെ വ്യഭിചാരമാണ് നടക്കുന്നത്. ദാനം ചെയ്തതിന് ശേഷം വേണമെങ്കിൽ സ്വീകരിക്കാം എന്ന് പറയുമ്പോൾ നബി വേണ്ട എന്ന് പറഞ്ഞാൽ അത് വ്യഭിചാരം വേറെ ആൾ വരും. അതിന്റെ ഫുട്നോട്ടിൽ തന്നെ പറയുന്നു വേണമെങ്കിൽ ഭാര്യയെ പോലെ എന്ന് പറഞ്ഞ് ഭാര്യയെ പോലെ വേണമെങ്കിൽ നിങ്ങൾ സ്ത്രീയെ വെറും ഷാഫി ഫുട്നോട്ട് ഞാൻ എന്റെ കയ്യിൽ നിന്നിട്ട് പറഞ്ഞതല്ല, ഫുട്നോട്ടിൽ പറയുന്ന നിങ്ങളുടെ ഖുറാനില് 33 പേജ് നമ്പർ 22 പറയുന്ന കാര്യം അങ്ങനെയാ. ഭാഗം 22 അങ്ങനെയാണ് പറയുന്നത്. ഫുട്നോട്ടിൽ നിന്ന് ഞാൻ വായിച്ചതാണ് ചെയ്യുന്നത്, അല്ലാണ്ട് ഞാൻ പറഞ്ഞതല്ല. നിങ്ങളുടെ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നതാണ് ഞാൻ വായിച്ചിരിക്കുന്നത്. എന്റെ കയ്യിൽ നിന്ന് ഒന്നും ഇട്ടിട്ടില്ല. ഈ ഷാഫിയെ നമ്മൾ വളരെ കാലമായിട്ട് നമ്മൾ കാണുന്നതാണ്. വന്ന് കുറെ നുണ പറയുക, ആ നുണ പറയുന്നതിനെ എതിർത്ത് കഴിഞ്ഞാല് പറയും ആ നിങ്ങൾ ഏകപക്ഷീയമാണ്, നിങ്ങൾ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. അങ്ങനെ കുറെ തട്ടിയകൾ ഇവിടെ ഇറക്കും, ഇസ്ലാമോഫോബിയാണെന്ന് പറയും. അതാണ് ഷാഫിയെ പോലെയുള്ളവരുടെ ഈ മൂന്നാംകിട ഇസ്ലാമിസ്റ്റുകളുടെ പരിപാടി. ഇത് ഇത് വെറും വെറും മോശമാണ് ഷാഫി. അല്ല ഷാഫിക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞത്, ഷാഫി ഒരു മിനിറ്റ് കേൾക്കും. ഞാൻ പറഞ്ഞത് ഞാൻ വായിച്ചത് തെറ്റാണെന്ന് ഷാഫിക്ക് ബോധ്യമുണ്ടെങ്കിൽ ഷാഫി ഓപ്പൺ ആയിട്ട് പറഞ്ഞോളൂ. ഈ ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത് കള്ളത്തരമാണെന്ന് പറഞ്ഞാൽ മതി, പ്രശ്നം കഴിഞ്ഞു, ഞങ്ങൾ അംഗീകരിച്ചു. ഷാഫി പറഞ്ഞോളൂ, ഷാഫി പറഞ്ഞാൽ മതി, ഇത് തെറ്റാണ് നിങ്ങളുടെ, ഞങ്ങളുടെ ആ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന ഒന്നും കണക്കിലെടുക്കേണ്ട കാര്യമല്ല, അത് തെറ്റാണെന്ന് പറഞ്ഞു.
പുള്ളി അവസാനം പറഞ്ഞു വെച്ചത് എന്താണെന്നറിയാമോ? അതായത് ശരീരം ദാനം ചെയ്യുവാന്ന് വെച്ചാൽ ഇസ്ലാമിന് വേണ്ടി പണിയെടുക്കുക, അതായത് സ്ത്രീകൾ വന്നിട്ട് ദാവാ പ്രവർത്തനം ചെയ്യും എന്ന് പറഞ്ഞില്ലെന്നേ ഉള്ളൂ, അതാണ് അർത്ഥം. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭാര്യയെ പോലെ സ്വീകരിക്കണം എന്തിനാന്നേ? അതെനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ഭാര്യയെ സ്വീകരിക്കാം, വിവാഹം കഴിക്കുന്നതിന്റെ പോയിന്റ് അവിടെ വരേണ്ട കാര്യമില്ല. ഭാര്യയെ പോലെ ഒരു മിനിറ്റ് എനിക്കൊരു സമയം തരും പ്ലീസ്. ഇവിടെ നിങ്ങൾ തന്ന വ്യാഖ്യാനം, നിങ്ങൾ കൊടുത്ത വായിക്കാനോ ഷാഫി തന്ന വ്യാഖ്യാനോ ഞാൻ ഒന്ന് വിശദീകരിച്ചു തരാം. ഇപ്പൊ ദാവാ പ്രവർത്തനം നടത്തുന്നത് മുഹമ്മദിന് ഇഷ്ടപ്പെട്ടാൽ മുഹമ്മദിന് ഭാര്യയായി സ്വീകരിക്കാം എന്നാണ് ശരീരം ദാനം ചെയ്യുക എന്നതുകൊണ്ട് പറഞ്ഞത് എന്ന് ഒരാൾ ഇവിടെ ആരോ പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ദാവ പ്രവർത്തനം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങ് സ്വീകരിക്കുക. അതെന്താ അത്? പിന്നെ സ്ത്രീകൾ എന്തിനാ ശരീരം മുഹമ്മദിന് ദാനം ചെയ്യുന്നത്? അള്ളാഹ്ക്കല്ലേ ദാനം ചെയ്യേണ്ടത്? അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ലേ ദാനം ചെയ്യേണ്ടത്? അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് ദാനം ചെയ്യട്ടെ. ഇത് മുഹമ്മദിന് വേണ്ടി ദാനം ചെയ്യുന്നത് എന്തിനാ? ഷാഫി അത് പറഞ്ഞതാ, എന്തിനാണ് സ്ത്രീകൾ മുഹമ്മദിന്റെ ശരീരം ദാനം ചെയ്യുന്നത്? എന്തുകൊണ്ട് അള്ളാഹുവിന് ദാനം ചെയ്യണ്ട? അത് മാത്രം പറഞ്ഞാൽ മതി. അല്ല, ഈ ഒമറൊന്നും ശരീരം ദാനം ചെയ്തിട്ടില്ല കേട്ടോ, അല്ലയ്ക്ക് വേണ്ടി മുഹമ്മദിന് വേണ്ടി. പുള്ളിക്ക് ഉത്തരം പറയാൻ മറുപടി സമയം കൊടുക്കൂ. ഇവിടെ ആള് വന്നിട്ടുണ്ട്, സാബി. ആ സാബി ഉണ്ടോ? ഇല്ലല്ലോ, സാബി ഇല്ല. മഹബൂബ് വന്നിട്ടുണ്ട്. മഹബൂബ് ജനറൽ സംസാരിച്ചോളൂ, ബിജു ബദറെ മോഡ് ചെയ്തോളൂ, ബിജു ബദറെ മോഡ് ചെയ്തോളൂ. ഓക്കെ, ഞാന് നേരത്തെ ഇടപെട്ടതും ജനറൽ ബ്രോ ഇപ്പൊ ചോദിച്ച അതേ ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. യേശുവിന് നിങ്ങൾ ശരീരം ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ അതേ ചോദ്യം ഇപ്പൊ ചോദിച്ച അതേ ചോദ്യം ചോദിക്കാനാണ് അന്നേരവും ഞാൻ ഇപ്പോഴും ഇടപെട്ടത്. അവിടെ അള്ളാഹുവിന് നീ നിന്റെ ശരീരം ദാനം ചെയ്യാനല്ലേ പറഞ്ഞത്? ഷൗക്കിന്റെ തോട്ടത്തിൽ ചെന്നിട്ട് മുഹമ്മദ് ആ സ്ത്രീയോട് പറഞ്ഞ എന്താണ്? ആ യോൻ ഗോത്രക്കാരിയായ സ്ത്രീയോട് പറഞ്ഞ എന്താണ്? അള്ളാഹുവിന്റെ നാമത്തിൽ നിന്റെ ശരീരം എനിക്ക് ദാനം ചെയ്യുക. ആർക്കാ? എനിക്ക് ദാനം ചെയ്യുക, അള്ളാഹുവിന് ദാനം ചെയ്യാനല്ല. ഇവിടെ തെറ്റാണ് ഇവര് കൊണ്ടുവന്ന വ്യാഖ്യാനം. അവിടെ ദാനം ചെയ്യാന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ ദാനം ചെയ്യുക എന്നാണോ നിങ്ങൾ എന്താ പറയുന്നത്? ഒരു സ്ത്രീയോട് പോയിട്ട് നിന്റെ ശരീരം എനിക്ക് അള്ളാഹുവിന് വേണ്ടി ദാനം ചെയ്യൂ എന്നാണ് പറയണത്? അങ്ങനെയൊന്നും അല്ല അവിടുത്തെ സംസാര ഭാഷ, അതേ അല്ല അവിടുത്തെ സംസാര ഭാഷ. നിന്റെ ശരീരം എനിക്ക് തരണം, എത്രേ ഉള്ളൂ. അല്ല, ദാനം ചെയ്യൂ എന്നൊക്കെ നിങ്ങളുടെ നമ്മൾ ഉണ്ടാക്കിയ ഭാഷയല്ലേ? നിന്റെ ശരീരം എനിക്ക് തരിക അള്ളാഹുവിന് വേണ്ടി എന്നല്ല എന്റെ അർത്ഥം. ഈ ദാനം ചെയ്യുക എന്നൊക്കെ നിങ്ങൾ ഇത്ര പൊളൈറ്റ് ആയിട്ട് പറയുന്നത് എന്തിനാ? ഇതൊക്കെ പിന്നീടുള്ള വ്യാഖ്യാതാക്കൾ ദാനം ചെയ്യൂ നമ്മൾ സംസാരിക്കുമ്പോൾ. സ്ത്രീകളെല്ലാം ശരീരം ദാനം ചെയ്യട്ടെ, സ്ത്രീകളെല്ലാം ശരീരം കൊടുക്കട്ടെ എന്നല്ല പറയുക. നല്ല ഭാഷയിൽ നമ്മൾ എഴുതി ഉണ്ടാക്കിയതല്ലേ? മെഹബൂബ് ആ വാക്യം അങ്ങോട്ട് എടുക്ക്, മെഹബൂബ് എടുക്ക്. ശരി, ഇനി ആരും ഇടപെടല്ലേ. മെഹബൂബ് ആ വാക്യം എനിക്ക് വായിച്ചു പഠിപ്പിച്ചു തരാൻ പോവാണേ, വേറെ ആരും ഇടപെടല്ലേ. പ്ലീസ് മെഹബൂബ് ആ വാക്യം ഒന്ന് എടുക്ക്. 33:50 വായിക്ക്. നബിയെ, നീ വിവാഹം മൂലം കൊടുത്തിട്ടുള്ളവരായ നിന്റെ ഭാര്യമാരെ നിനക്ക് നാം അനുവദിച്ചു തന്നിരിക്കുന്നു. അവിടെ നിൽക്ക്. നമ്മൾ അതിനെ പറ്റി അല്ല ഇപ്പൊ സംസാരിക്കുന്നത്. ഇപ്പൊ സംസാരിക്കുന്നത് സ്വയം ശരീരം ദാനം ചെയ്യുന്നവരെ പറ്റിയിട്ടാണ്. അതുകൊണ്ട് പ്ലേറ്റ് മാറ്റാൻ നോക്കല്ലേ. വിവാഹ മൂല്യം കൊടുത്തവരൊക്കെ അവിടെ കിടക്കട്ടെ. ഓക്കെ, ഇവരെല്ലാം അള്ളാഹു നിനക്ക് അനുവദിച്ചു. സത്യവിശ്വാസിനിയായ ഒരു സ്ത്രീ സ്വദേഹം നബിക്ക് ദാനം ചെയ്ത പക്ഷം എന്നാണ് അവിടെ പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താണ്? അതർത്ഥം ഞാൻ പറയണത്, സത്യവിശ്വാസിനിയായ ഒരു സ്ത്രീ സ്വദേഹം നബിക്ക് ദാനം ചെയ്യുന്ന പക്ഷം നബി അവളെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതും അനുവദിച്ചിരിക്കും. എനിക്ക് അർത്ഥം മനസ്സിലായില്ല. നിങ്ങളാ പറഞ്ഞത്, എനിക്ക് അർത്ഥം മനസ്സിലായില്ല. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വിശദീകരിച്ചു തരണം. താങ്കൾ എന്താ പറഞ്ഞത്? താങ്കൾ ഇവിടെ പറഞ്ഞത് ദാനം ചെയ്യോ, പ്രവാചകൻ ദാനം ചെയ്യോ, ദാനം ചെയ്യോ ചോദിച്ചിട്ട്. അത് ഇവിടുത്തെ കഥയല്ല, അത് മറ്റേ നേരത്തെ അവിടുത്തെ ആ തോട്ടത്തിലെ കാര്യം പറഞ്ഞതാ. പ്ലേറ്റ് മാറ്റാൻ നോക്കല്ലേ. ഇവിടെ കാര്യം പറഞ്ഞ എന്താന്ന് പറഞ്ഞത്, മെഹബൂബ ഊരിലല്ലേ ഇവിടെ പറഞ്ഞത് പച്ച മലയാളത്തിൽ പറഞ്ഞതാ. ദാനം ചെയ്യുക, ഒരു സ്ത്രീ ശരീരം ദാനം ചെയ്യുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ?
സ്ത്രീ, അതായത് ഇപ്പൊ എന്റെ അടുത്ത് ഒരു സ്ത്രീ ശരീരം ദാനം ചെയ്യാ എന്നോട് ഞാനുമായിട്ട് ബന്ധം, അതിന്റെ അർത്ഥം എന്താണ്? ഞാനുമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ഉദ്ദേശത്തിലാണ്. ഞാനുമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ആഹാ, ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ ഏയ് നുണ പറയരുത്, നുണ പറയരുത്, നുണ പറയരുത്. ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് ദാനം ചെയ്ത് നബിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വേണമെങ്കിൽ ഭാര്യയായിട്ട് വിവാഹം കഴിക്കാന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിന് മുമ്പ് ഈ ദാനം ചെയ്യൽ എന്താന്ന് ആലോചിക്കേണ്ട അറിയേണ്ടത്. അവിടെ എങ്ങനെയാണ്? അവിടെ ഒരു വലിയന്റെ ആവശ്യമില്ല. വായിക്കും വായിക്കും വായിക്കും. ഉരുളല്ല ഉരുളല്ല ഉരുളല്ല, ആ വാക്യം വായിച്ച് ഓരോ മെഹബൂബേ മെഹബൂബേ, ആ ആയത്തൊന്നുകൂടെ വായിക്ക്, വ്യക്തമായിട്ട് വായിക്ക്. ഏതെങ്കിലും ഒരു സ്ത്രീ, വിശ്വാസിനിയായ സ്ത്രീ, നബിക്ക് ശരീരം ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന പക്ഷം പിന്നീട് അവൾക്ക് നബിയെ അവൾക്ക് ഇഷ്ടപ്പെട്ടാൽ വിവാഹം ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞാൽ ആദ്യം വിവാഹം ചെയ്തിട്ട് പിന്നെ നബി ശരീരം ആസ്വദിക്കുന്ന അല്ലെ ദാനം ചെയ്യുന്ന? അല്ലല്ലോ, ആദ്യം ദാനം ചെയ്തിട്ട് പിന്നെ ഇഷ്ടപ്പെട്ടാ വേണമെങ്കിൽ നിക്കാ കഴിക്കാന്നല്ലേ. അപ്പൊ ഈ ദാനം ചെയ്യാന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അതാ ചോദിക്കണം, ഈ വിവാഹത്തിന് മുമ്പുള്ള ദാനം ചെയ്യൽ എന്താന്ന് ആലോചിച്ച്. അതാണ് എനിക്ക് അറിയേണ്ടത്. ഈ ഖുർആൻ എവിടേക്ക് അത് കൊണ്ടുപോയി? നിങ്ങൾ എവിടേക്ക്? മെഹബൂബെ ഉരുളല്ലേ, എന്നെ കൊണ്ടുപോയിക്കണ്ട. മെഹബൂബെ, നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് ആൻസർ പറയാൻ പറ്റുമെങ്കിൽ പറയുക. ഇവിടത്തെ ചർച്ച കൊണ്ടുപോകുന്നത് ഇവിടത്തെ മോഡറേറ്റേഴ്സ് ആണ്, അവരെ നിങ്ങൾ ഗൈഡ് ചെയ്യേണ്ട. അങ്ങനെ ഗൈഡ് ചെയ്യാനാണെങ്കിൽ ഞാൻ നിങ്ങളെ മ്യൂട്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് മാറ്റേണ്ടി വരും. സോ നിങ്ങൾക്ക് ഡയറക്റ്റ് ഡിസ്കസ് പുള്ളി പുള്ളി അത് അവരുടെ ശൈലി ആയിപ്പോയില്ലേ. സോറി സോറി, അറിയാം അറിയാം. പക്ഷേ ഒന്ന് കുറച്ചൊന്ന് ഒരു മാന്യത കാണിച്ചു. നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യം മെഹബൂബ് പറയട്ടെ, മെഹബൂബ് പറ മെഹബൂബ്, ആ ആയത്തിന്റെ അർത്ഥം എന്താ? ആ ആദ്യം ശരീരം ദാനം ചെയ്യുന്നു മെഹബൂബെ, ആ ആദ്യം ശരീരം, ആ ആദ്യം ശരീരം ദാനം ചെയ്യുന്നു പിന്നെ വേണമെങ്കിൽ വിവാഹം ചെയ്യുന്നു അല്ലേ? അതല്ലേ മെഹബൂബ ഇവിടുത്തെ അർത്ഥം? നിങ്ങൾ ഈ അടിയിലുള്ള ആളുകളെ മുഴുവൻ വിഡ്ഢികളാക്കാണല്ലോ. അവരും അല്ല, എന്നാ മെഹബൂബ് വിഡ്ഢികളാക്ക? അതെ മെഹബൂബ, ശരി. അങ്ങനെയാണെങ്കിൽ ആ ആയത്തിന്റെ അർത്ഥം മെഹബൂബ് ഒന്ന് വിഡ്ഢിയാകാത്ത രീതിയിൽ താഴെ ഇരിക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കും. ആ ആയത്തൊന്ന് വായിച്ചിട്ട് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഏയ് ആയത്ത് ഒരു മെഹബൂബ് ഞാനിപ്പോ നിർത്താം. ആ ആയത്തൊന്ന് വായിച്ചിട്ട് അതിന്റെ അർത്ഥം വിഡ്ഢികളാക്കാത്ത രീതിയിൽ ഒന്ന് ജനങ്ങൾക്കും എനിക്കും പറഞ്ഞു തരൂ, എനിക്കും മനസ്സിലായില്ല, ഒന്ന് പറഞ്ഞു തരൂ പ്ലീസ്. ആയത്ത് വായിച്ച് വിശദീകരിക്കണേ. താങ്ക് യു. അതെ, ഞാൻ ആയത്തിന്റെ ഭാഗം തന്നെ പറഞ്ഞത്, സത്യവിശ്വാസിനിയായ ഒരു സ്ത്രീ സ്വയം സ്വദേഹം നബിക്ക് ദാനം ചെയ്യുന്ന പക്ഷം, അതായത് ദാനം ചെയ്യാൻ ആഗ്രഹിച്ചു കൊണ്ടുവരുന്ന നബി അവളെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അത് മനോവധിച്ചിരിക്കുന്നു. ഇവിടെ എന്താ ആദ്യം ദാനം ചെയ്യുക എന്നിട്ട് വിവാഹം ചെയ്യാന്നല്ലല്ലോ ഇവിടെ പറയണത്. മെഹബൂബ് പിന്നെന്താണ് 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 ആ സ്ത്രീ മുഹമ്മദിന്റെ അടുത്തേക്ക് വരുന്നത്? ആ സ്ത്രീ മുഹമ്മദിന്റെ അടുത്തേക്ക് വരുന്നത് എന്തിനാണ്? അതെന്തിനായിട്ട് എന്തിനെന്തിനെന്തിനെന്തിനെ നുണ പറയരുത്, നുണ പറയരുത്. ശരീരം ദാനം ചെയ്യാനാണ്. അതെ, വിവാഹം അല്ലല്ല, ഉരുളല്ലേ ഉരുളല്ലേ. ഒരു സ്ത്രീ മുഹമ്മദിനെ വിവാഹം കഴിക്കാൻ മുന്നോട്ട് വരുന്നുവെങ്കിൽ എന്നാണ് അവിടെ പറയുന്നേ. ഞാൻ മെഹബൂബിനോട് റിക്വസ്റ്റ് ചെയ്യുന്ന ഇതാണ്, ആ ആയത്തൊന്ന് മുഴുവൻ വായിക്ക്, മുഴുവൻ ഒന്ന് ഉറക്ക വായിക്ക്, എന്നിട്ട് ഒന്ന് അർത്ഥം പറഞ്ഞു തന്നാ മതി. സഹോദരങ്ങൾ, നിങ്ങളുടെ കയ്യിലും ഖുർആൻ ഉണ്ടല്ലോ, ആരുടെയെങ്കിലും കയ്യിലുണ്ടാവുമല്ലോ? മെഹബൂബ് ഒന്ന് വായിക്കും. മെഹബൂബ് വായിക്കുമ്പോ ബ്രാക്കറ്റിലുള്ളതൊക്കെ വായിക്കാതെ വായിക്കണം, നേരിട്ടുള്ളത് വായിക്കണം. ബ്രാക്കറ്റ് വായിക്കല്ലേ മെഹബൂബെ? ആരെങ്കിലും ഇദ്ദേഹം ബ്രാക്കറ്റ് വായിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ ഒന്ന് എടുത്ത് ഇടപെട്ടോണം പ്ലീസ്. മെഹബൂബ് ആ ആയത്തും മുഴുവൻ വായിച്ചോളൂ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ആദ്യം അറബി വായിച്ചിട്ട് അതിന്റെ അർത്ഥം പറയും. ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ. ഓക്കെ, ഞാൻ അറബി വായിക്കാം. യാ അയ്യുഹൻ നബിയു ഇന്ന അഹ്ലൽനാ ലക അസ്വാജക അല്ലതി ആതൈത ഉജൂറഹുന്ന വമാ മലക്കത് യമീനുക ബിം. ഒരു മിനിറ്റ്, ഞാൻ മറ്റേ ഇത് സൂം ചെയ്യാൻ കഴിയൂല, ഈ പരിഭാഷ ഉള്ളത് നോക്കിട്ട് എനിക്ക് കണ്ണ് കാണില്ല ശരിക്ക്. 50:33. മുപ്പത്തിമൂന്നിലമ്പത്.
49:50 ഓക്കെ. يا أيها النبي إنا أحللنا لك أزواجك التي آتيت أجورهن وما ملكت يمينك مما أفاء الله عليك وبنات عمك وبنات عماتك وبنات خالك وبنات خالاتك وبنات خالاتك التي هاجرن معك وامرأة مؤمنة إن وهبت نفسها للنبي إن أراد النبي മതി എവിടേക്കായി പോണ അവിടെ നിക്ക് 13:50 മാത്രം മതി. ഏയ് അല്ല നിങ്ങൾ വെറുതെ ഇങ്ങനെ പാട്ടുപാടി പോണ്ടല്ലോ, പറയാ 50 അർത്ഥം പറ. ഏയ് കഴിഞ്ഞു 50 കഴിഞ്ഞു, നിങ്ങൾ എന്നോടാണോ പറയണേ? കഴിഞ്ഞില്ല. എന്താണ് 13:50 കഴിഞ്ഞില്ലേ? إلا إن أراد النبي أن يستنكحها خالصة لك من دون المؤمنين قد علمنا ما فرضنا عليهم في أزواجهم وما ملكت أيمانهم لكي لا يكون عليك حرج وكان الله غفورا رحيما. ഞാൻ അർത്ഥം പറയാം നബിയെ, നീ വിവാഹമൂലം അതന്നല്ലേ, അതെ, നീ വിവാഹമൂല്യം കൊടുത്തിട്ടുള്ളവരായ നിന്റെ ഭാര്യമാരെ നിനക്ക് നാം അനുവദിച്ചു തന്നിരിക്കുന്നു. അള്ളാഹു നിനക്ക് യുദ്ധത്തിൽ അധീനപ്പെടുത്തി തന്ന കൂട്ടത്തിൽ നിന്റെ വലത് കൈ. മെഹബൂബ് ഭായി ഒരു സെന്റൻസ് വായിച്ചിട്ട് മറുപടി പറയൂ, കാരണം ഞങ്ങൾ കേൾക്കാനും പഠിക്കാനും ഇരിക്കുന്നതല്ലേ, ഞങ്ങൾക്ക് മനസ്സിലാവണ്ടേ? സെന്റൻസ് വായിച്ചു അതിന്റെ അർത്ഥം പറഞ്ഞു തരൂ പ്ലീസ്. അതല്ലേ പറഞ്ഞത്, നബിയെ നീ വിവാഹമൂല്യം കൊടുത്തിട്ടുള്ളവരായ നിന്റെ ഭാര്യമാരെ നിനക്ക് നാം അനുവദിച്ചു തന്നിരിക്കുന്നു. ഓരോ സെന്റൻസ് വായിച്ച് അർത്ഥം പറഞ്ഞു തരൂ പ്ലീസ്. അറബി ഓരോ സെന്റൻസ് വായിച്ച് അതിന്റെ മലയാളം അർത്ഥം പറ. യാ അയ്യുഹൻ നബിയോ, ഹേ നബിയെ, ഇന്നാ അഹ്ലൽനാ ലക അസ്വാജക അസ്വാജക അല്ലത്തി ആതൈത ഉജൂറഹുന്ന, നീ വിവാഹ മൂല്യം കൊടുത്തവരായ നിന്റെ ഭാര്യമാരെ നിനക്ക് നാം അനുവദിച്ചു തന്നിരിക്കുന്നു. മെഹബൂബെ ഒരു സംശയമുണ്ട്, കാരണം ഈ വിവാഹമൂല്യം കൊടുത്തിട്ടുള്ളവരായ സ്ത്രീകളെ എന്ന് പറയുന്നത് അള്ളാഹുവാണ് നബിയോട് പറഞ്ഞത്. നീ വിവാഹമൂല്യം കൊടുത്തിട്ടുള്ളവരായ നിന്റെ ഭാര്യമാരെ, നബി ആർക്കാ വിവാഹമൂല്യം കൊടുത്തത് അതെന്നറിയണം. താങ്ക് യു. കാരണം അള്ളാഹു പറയുന്നു കൊടുത്തിട്ടുണ്ടെന്ന്, മുഹമ്മദ് നബി പറയുന്നത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളത് പറഞ്ഞാല് ഇപ്പൊ സബ്ജക്ട് മാറിപ്പോവുക, പുള്ളി ഇതിൽ നിക്കട്ടെ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പിടിക്കാം. ഓക്കെ 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 ഫൈൻ 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 ഫൈൻ. മെഹബൂബ് വായിക്കും. മെഹബൂബ് ഫസ്റ്റ് പാർട്ട് സവാജ് ആണ്, സ്ത്രീകൾക്ക് സവാജ് ചെയ്ത ആ ഭാഗമാണ്. ഓക്കെ അടുത്തത് വായിച്ചു. അസ്വാജക്കാരന്റെ ഭാര്യമാരെന്നാണ്, ഭാര്യമാർ നിനക്ക് നാം അനുവദിച്ചു തന്നിരിക്കുന്നു. അള്ളാഹു നിനക്ക് യുദ്ധത്തിൽ അധീനപ്പെടുത്തി തന്ന കൂട്ടത്തിൽ നിന്റെ വലതുകൈ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകളെ, നിന്നോടൊപ്പം സ്വദേശം വിട്ടുപോകുന്നവരായ നിന്റെ പിതൃവിന്റെ പുത്രിമാർ, നിന്റെ പിതൃ സഹോദരിമാരുടെ പുത്രിമാർ, നിന്റെ അമ്മാവന്റെ പുത്രിമാർ, നിന്റെ മാതൃ സഹോദരിമാരുടെ പുത്രിമാർ എന്നിവരെയും വിവാഹം ചെയ്യാൻ അനുവദിച്ചിരിക്കുന്നു. പിന്നെ ആരെയൊക്കെ ഒന്നുകൂടെ പറഞ്ഞുതരും, ആരൊക്കെയാണ് വിവാഹം ചെയ്യാൻ അനുവദിച്ചിരിക്കണം ഒന്ന് പറയൂ പ്ലീസ്. ഞാൻ നോട്ട് ചെയ്തില്ല, അതുകൊണ്ടാണേ. അത് കൃത്യമായിട്ട് എന്റെ മെഹബൂബ, എന്റെ അടുത്ത് അത് ഇല്ലാത്തത് കൊണ്ടല്ലേ ചോദിക്കണം. ആരെയൊക്കെ വിവാഹം ചെയ്യാന്നൊന്ന് മുഹമ്മദിന്, എന്റെ കയ്യിൽ ഖുറാൻ ഇല്ല ഇപ്പൊ, അതുകൊണ്ടാണ് ഞാൻ മുഹമ്മദിന് ആരെയൊക്കെ വിവാഹം ചെയ്യാൻ ഖുറാൻ അനുസരിച്ചിട്ട്. പിന്നെ പിതൃവ്യന്റെ പുത്രിമാർ അങ്ങനെ പറഞ്ഞ ആരാ? പിന്നെ പിതൃവി എന്ന് പറഞ്ഞ ആരാ? പിതൃവി വല്യപ്പ, അതായത് അപ്പന്റെ ജ്യേഷ്ഠന്റെ മക്കളെ, അനിയന്റെ മക്കളെ, ജ്യേഷ്ഠന്മാരുടെ മക്കളെ, അനിയന്മാരുടെ മക്കളെ അല്ലേ? ഓക്കെ. അപ്പൊ മുഹമ്മദ് ജ്യേഷ്ഠന്മാർ, മുഹമ്മദിന്റെ ഉപ്പാന്റെ ജ്യേഷ്ഠന്മാരുടെ മക്കളെയും മുഹമ്മദിന്റെ ഉപ്പാന്റെ ജ്യേഷ്ഠന്മാർ അനിയന്മാരുടെ മക്കളെയും കല്യാണം കഴിക്കാന്നാണ് എന്റെ അർത്ഥം. അപ്പൊ ഈ അനിയൻ, അനിയന്റെ മക്കളൊക്കെ ആയിട്ട് വരുമ്പോ മകൾ എന്നല്ലേ നമ്മൾ വിളിക്കാറ്? എന്റെ ഉപ്പാന്റെ ജ്യേഷ്ഠന്റെ മോള് എന്റെ പെങ്ങളായിട്ട് വരൂലേ? രക്തബന്ധമില്ലല്ലോ. അല്ല, രക്തബന്ധം ഇല്ല അല്ലെ. ഉപ്പാന്റെ ജ്യേഷ്ഠന്റെ മോള് നമ്മുടെ രക്തബന്ധം അല്ല. അപ്പൊ അത് അപ്പൊ പെങ്ങളാവൂല.
വിവാഹത്തിന് ഓക്കെ ഓക്കെ ആ തുടർന്നോളൂ. താങ്ക് യു. ഓക്കെ അപ്പൊ അതാണ് മനസ്സിലാക്കണം. അപ്പൊ ഉപ്പാന്റെ ജ്യേഷ്ഠന്റെ മക്കളെയും ഉപ്പാന്റെ അനിയന്റെ മക്കളെയും മുഹമ്മദിനെ കല്യാണം കഴിക്കുന്നു, മക്കളെയും ഒക്കെ കല്യാണം കഴിക്കുക, പെങ്ങന്മാരുടെ മക്കളെ ഒക്കെ. അതായത് മുറപ്പെണ്ണ്, നമ്മുടെ നാട്ടിൽ മുറപ്പെണ്ണ് പറയുകയും ചെയ്യും. തമിഴ്നാട്ടില് മുറപ്പെണ്ണ് ആയിക്കോട്ടെ. അപ്പൊ ഞാൻ ചോദിച്ചു ഉപ്പാന്റെ ജ്യേഷ്ഠന്റെ മക്കളാകുമ്പോൾ അങ്ങനെ പറയും. ഓക്കെ ഓക്കെ ആയിക്കോട്ടെ. ഇപ്പൊ ഞാൻ പറയാം, അപ്പൊ ഉപ്പാന്റെ ജ്യേഷ്ഠന്റെ മക്കളാകുമ്പോ അത് ചേച്ചിയാണെങ്കില് ചേച്ചിയായിട്ട് വരൂലേ വകയില്? അത് മുറപ്പെണ്ണ് തന്നെയാണോ? ഉപ്പാന്റെ അനിയന്റെ മക്കൾ, ഉപ്പാന്റെ ജ്യേഷ്ഠന്റെ മക്കളെ മുറപ്പെണ്ണാണ്. ഓക്കെ, ഉപ്പാന്റെ. അപ്പൊ മുഹമ്മദിന് ഉപ്പാന്റെ ജ്യേഷ്ഠന്റെ അനിയന്റെയും മക്കളെ കല്യാണം കഴിക്കാം. ഓക്കെ, ഉമ്മാന്റെ ജ്യേഷ്ഠന്റെ അനിയന്റെ മക്കളെ കല്യാണം കഴിക്കാൻ പറ്റുമല്ലോ? അത് നമുക്കും കഴിക്കാമല്ലോ, എന്ത് പ്രശ്നം? ഓക്കെ ആയിക്കോട്ടെ. അപ്പൊ നമുക്ക്, എനിക്ക് പറ്റൂല, എനിക്ക് പറ്റൂല, എനിക്ക് പറ്റൂല, എനിക്ക് പറ്റൂല. ഓക്കെ ഓക്കെ, ഇനി പറ. അപ്പൊ ഖുറാൻ അനുസരിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അമ്മാവന്റെ പുത്രിമാർ, അമ്മാവൻ എന്ന് പറഞ്ഞ ഉമ്മന്റെ ആങ്ങള, ഉമ്മന്റെ ആങ്ങള, അത് ജ്യേഷ്ഠനും ആവാം അനിയനും ആവാം. ഉമ്മന്റെ ആങ്ങളന്റെ മക്കള്. അപ്പൊ ഉമ്മാന്റെ പെങ്ങളുടെ മക്കള്, ഉമ്മാന്റെ സഹോദരിമാരുടെ മക്കളോ? അവരും കഴിക്കാലോ. ഓക്കെ ഫൈൻ. ഓക്കെ തുടർന്നോളൂ. എല്ലാരും ഒന്ന് നോട്ട് ചെയ്യണേ, ആർക്ക് ആരെങ്കിലും. മാതൃ സഹോദരിമാരുടെ പുത്രിമാർ, മാതൃ സഹോദരിമാരുടെ പുത്രിമാർ. ഓക്കെ, അതാണ് ഈ സംഭവം. എന്നിവയെ വിവാഹം ചെയ്യാൻ അനുവദിച്ചിരിക്കുന്നു. ആർക്ക്? മുഹമ്മദിനെ അല്ലേ? നമുക്ക് അത് നിങ്ങൾക്ക് കഴിക്കാന്ന് പറഞ്ഞിട്ടില്ലേ? അതൊക്കെ മുറപ്പെണ്ണാണ്. അതെ അതെ. ഓക്കെ ഓക്കെ, അത് നിങ്ങൾക്ക് കഴിക്കാന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? അത് വേറെ ഭാഗത്ത് പറയുന്നുണ്ട്. ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ, ഇവിടെ ഇല്ലല്ലോ. പിന്നെ സത്യവിശ്വാസിനിയായ ഒരു സ്ത്രീ, സത്യവിശ്വാസിനിയായ ഒരു സ്ത്രീ സ്വദേഹം നബിക്ക് ദാനം ചെയ്യുന്ന പക്ഷം നബി അവളെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതും അനുവദിച്ചിരിക്കുന്നു. അപ്പൊ അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞതാ. ഇനിയിപ്പോ അതിന്റെ അർത്ഥം ഞാൻ എടുക്കാൻ പറയാം. പച്ചമല്ലാതെ ഇനി അറബിയിൽ അർത്ഥം പറയട്ടെ താങ്കൾക്ക്. അതിന് മുമ്പ് നിങ്ങളൊരു കാര്യം വിട്ടുപോയല്ലോ. വിട്ടുപോയല്ലോ. നീ ദൗരി കൊടുത്തിട്ടുള്ള സ്ത്രീകളും പിന്നെ അതിന്റെ തൊട്ടടുത്തുള്ള വേറൊരു വാക്ക് എന്താ ഉണ്ടായിരുന്നെ? അറിയോ എന്താണ്? നമുക്ക് വായിക്കാലോ. എന്താ ഉദ്ദേശിച്ചത്? ഒന്ന് വായിച്ചു നോക്കിയേ. ഞാൻ ഇപ്പൊ വഴിക്ക് വഴിക്ക വായിച്ചു വന്നത്. നിന്റെ പിതൃ സഹോദരിമാർ ഹലോ, പോയ ശബ്ദമില്ല, പുള്ളിയെ കാണുന്നുമില്ല. ഈ യമീനുക്ക എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അല്ല ബ്രദറെ, പുള്ളിയെ കാണുന്നില്ലല്ലോ. ഇപ്പൊ കാണാം. അതെ, പുള്ളി മെഹബൂബ് അൺമ്യൂട്ടാണ്, എന്റെ ശബ്ദമില്ല. അതെ അതെ, മൈക്ക് എടുത്തിട്ട് സംസാരിക്കാതിരിക്കുക. ചില ആൾക്കാർ ചത്തതുപോലെ ഇരിക്കുമല്ലോ. അത് പോട്ടെ. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം എല്ലാവർക്കും കാര്യം മനസ്സിലായി കാണുമല്ലോ. അദ്ദേഹത്തിന് പറയുവാൻ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന്. ഓക്കെ മെഹബൂബ്, സോറി. ഓക്കെ മെഹബൂബ്, തുടർന്നോളൂ. മെഹബൂബെ, ഈ ഈ ഒരു വാക്കിന്റെ അർത്ഥമാണ് ഞങ്ങൾ ചോദിച്ചതേ. അങ്ങ് പോണ്ടേ, രണ്ട് വാക്കിന്റെ അർത്ഥമല്ലേ ചോദിച്ചുള്ളൂ. ഇല്ല, പറഞ്ഞില്ല. എന്ന് പറഞ്ഞുതരോ? അതായത് അള്ളാഹു നിനക്ക് യുദ്ധത്തിൽ അധീനപ്പെടുത്തിയ കൂട്ടത്തിൽ നിന്റെ വലത് കൈ ഉടമപ്പെടുത്തിയ അവിടെയാണ്. അതാരാ വലത് കൈ ഉടമപ്പെടുത്തുക എന്ന് പറഞ്ഞ സ്ത്രീകളേതാ? അടിമ സ്ത്രീകള്, യുദ്ധത്തിൽ അടിമകളായിട്ട് പിടിച്ച സ്ത്രീകള്. അത് ഈ യുദ്ധത്തില് യുദ്ധത്തില് ഭർത്താക്കന്മാര് മരിച്ച എല്ലാ സ്ത്രീകളും ഇതിൽ പെടുവോ, അതോ മുഹമ്മദിന് ഇഷ്ടപ്പെട്ടത് മാത്രം പെടുവോ?
യുദ്ധത്തില് പിടിക്കപ്പെടുന്ന സ്ത്രീകളൊക്കെ അടിമകളായിട്ട് തന്നെയല്ലേ ഇവിടെ എല്ലാ രാജ്യത്തും? അപ്പൊ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട എല്ലാ സ്ത്രീകളും യുദ്ധത്തിൽ പിടിക്കപ്പെട്ട എല്ലാ സ്ത്രീകളും മുഹമ്മദിന് അടിമപ്പെട്ടതാണോ? എല്ലാം മുഹമ്മദിന് അടിമപ്പെട്ടെന്നല്ലോ മൊത്തത്തില് പിടിച്ചുകൊണ്ട്. ചോദ്യം അതല്ലായിരുന്നല്ലോ, ചോദ്യം ഞാൻ ചോദിച്ചതാണോ അല്ലയോ എന്നാണ്. അതിനിപ്പോ എന്താ എല്ലാ സ്ത്രീകളും മുഹമ്മദിന് അടിമപ്പെട്ടെന്നല്ലോ പറയുമ്പോ എനിക്ക് എന്താ ഉദ്ദേശം? അല്ല, എനിക്ക് വലങ്കൈ അടിമ, കാരണം ഞാനിപ്പോ ഒരു യുദ്ധം ചെയ്തു, ഞാൻ യുദ്ധത്തിൽ ജയിച്ചു, അപ്പൊ അവിടെയുള്ള ആ നാട്ടുകാരെ ഞാൻ കൊന്നവരുടെ ഒക്കെ ഭാര്യമാരൊക്കെ എന്റെ വലങ്കൈ അടിമപ്പെടുത്തിയതാണോ അല്ലയോ എന്നാണ് ചോദ്യം. അതാണ് മെഹബൂബ്, എന്റെ ഉദ്ദേശം നിങ്ങൾ നോക്കണ്ട, ഖുറാന്റെ അർത്ഥം പറഞ്ഞാ മതി. എന്റെ ഉദ്ദേശം എന്തോ ആയിക്കോട്ടെ, എനിക്ക് അറിയത്തില്ലല്ലോ, അതുകൊണ്ടല്ലേ ചോദിക്കുന്നത്. അറിഞ്ഞാ ചോദിക്കും. നമ്മളിപ്പോ സംസാരിക്കുന്നത് നിക്കാഹിനെ സംബന്ധിച്ചാണ്, പ്രവാചകന്റെ അതെ, അത് തന്നെയാണ് സംസാരിക്കുന്നത്. വേറെ വഴിക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ ഈ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. എനിക്ക് നിക്കാഹിന്റെ കാര്യം അറിയാൻ വേണ്ടിട്ട്, ആരെയൊക്കെ മുഹമ്മദിൻ നിക്കാഹ് കഴിക്കാം എന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഈ ചോദിക്കുന്നത്. പറഞ്ഞില്ല, നിങ്ങൾ എന്റെ അർത്ഥം പറഞ്ഞില്ല. എന്റെ അർത്ഥം പറഞ്ഞില്ല, വലത് കൈ ഉടമപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അടിമ സ്ത്രീ എന്ന് പറഞ്ഞു മെഹബൂബെ, അത്രേ ഉള്ളൂ ചോദിച്ച, അത്രേ ഉള്ളൂ. അപ്പൊ ഞാനിപ്പോ എവിടെയാ, ഖൈബറിൽ ഒരു യുദ്ധത്തിന് പോയി. അവിടെ പോയിട്ട് ഖൈബറിലുള്ള ഒരു 500 പുരുഷന്മാരെ കൊന്നു. 500 പുരുഷന്മാരുടെ സ്ത്രീകളും അനാഥകളായി അല്ലേ? 500 പുരുഷന്മാരുടെ സ്ത്രീകളും അനാഥകളായി. ഈ സ്ത്രീകളെ മുഴുവൻ എന്റെ വലത് കൈ ഉടമപ്പെടുത്തിയതാണോ അല്ലയോ എന്നാണ് ചോദ്യം. അതായത് യുദ്ധത്തിന്റെ ഇപ്പൊ ഞാനും എന്റെ ഒരു ഞാൻ രാജാവാണ്, എന്റെ പടയാളികളും ഞാനും കൂടി പോയി യുദ്ധത്തില് അടിമപ്പെടുത്തിയ സ്ത്രീകൾ, അത് മുഴുവൻ ഇവർക്ക് അവകാശപ്പെട്ടതാണ്, എനിക്കും എന്റെ പടയാളികൾക്കും അവകാശപ്പെട്ടതാണ്. സ്വത്ത് എല്ലാം വരുന്നത് പണ്ട് കാലത്ത് നടന്ന നമ്മള് നാട്ടുരാജാക്കന്മാരുടെ നടന്ന വിഷയമാണിത്. എല്ലാ എനിക്ക് നാട്ടുരാജാക്കന്മാരുടെ കാര്യം അറിയണം, അർത്ഥം അറിഞ്ഞാ മതി. പ്ലീസ്, നിങ്ങൾ അങ്ങനെയൊന്നും പറയല്ലേ. ഈ ചോദ്യം ചോദിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. എന്റെ ബ്രദറെ പ്രശ്നം അല്ലല്ലോ, എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കല്ലേ ബ്രദറെ. പ്ലീസ്, നിങ്ങൾ ദേഷ്യപ്പെടല്ലേ. അറിയാത്തോണ്ടല്ല നിങ്ങൾ ചോദിക്കുന്നത്, നിങ്ങൾ ആണ് ഭായി, എനിക്ക് അറിയാനുള്ളത്. കാരണം നേരത്തെ അല്ല മെഹബൂബ്, ഒരു ഷാഫി എന്ന് പറഞ്ഞ ഒരാള് മെഹബൂബെ, നമ്മൾ ഇന്നോ ഇന്നലെയോ ഒന്നും അല്ലല്ലോ സംസാരം തുടങ്ങിയത്. അതുകൊണ്ട് മെഹബൂബിന് എന്നെ അറിയാം, എനിക്ക് മെഹബൂബിനെ അറിയാം. അതുകൊണ്ട് അവിടെ നിൽക്ക്. ഷാഫി എന്ന് പറഞ്ഞ ഒരാള് വന്നിട്ട് പറഞ്ഞു, ഈ സ്ത്രീ യുദ്ധത്തിൽ ഭർത്താക്കന്മാര് മരിച്ചുപോയ സ്ത്രീകളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ആയത്തിറങ്ങിയത്, ഈ വാക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞു. അതുകൊണ്ട് അതാണോ എന്ന് താങ്കളും വിശ്വസിക്കുന്നോ എന്നറിയാൻ വേണ്ടിയിട്ട വലത് കൈ ഉടമപ്പെടുത്തിയ സ്ത്രീകളെ മുഴുവൻ മുഹമ്മദിന് അനുവദിച്ചിരിക്കുന്നോ എന്ന് എനിക്കറിയേണ്ടത്.